ചൊവ്വയുടെ പുറന്തോടിന് അഥവാ അതിൻ്റെ ക്രസ്റ്റിന് എത്ര വലിപ്പമുണ്ട്? ഭൂമിയുടെ പുറമ്പാളിയേക്കാൾ വലിപ്പമുണ്ട്, ഭൂമിയുടേതിനേക്കാൾ വലിപ്പമുണ്ടെന്നാണ് പുതിയൊരു പഠനം പറയുന്നത്. ചൊവ്വയിലുണ്ടായൊരു കുലുക്കത്തിലൂടെയാണ് ഇക്കാര്യം കണ്ടെത്തിയത്. ചൊവ്വയിലുണ്ടാകുന്ന ചലനങ്ങളെക്കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച റോബോട്ടിക് ലാൻഡറാണ് ഇൻസൈറ്റ്. നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയും ലോക്ക്ഹീഡ് മാർട്ടിൻ സ്പേസും ചേർന്ന് വികസിപ്പിച്ച ഇൻസൈറ്റ് 2018 മെയ്യിലാണ് വിക്ഷേപിച്ചത്. ഇന്റീരിയർ എക്സ്പ്ലോറേഷൻ യൂസിംഗ് സീസ്മിക് ഇൻവെസ്റ്റിഗേഷൻസ് ജിയോഡെസി ആൻഡ് ഹീറ്റ് ട്രാൻസ്പോർട്ട് എന്നതിന്റെ ചുരുക്കരൂപമാണ് ഇൻസൈറ്റ്. 2018 നവംബറിൽ ചൊവ്വയിലിറങ്ങിയ ഇൻസൈറ്റ് ശ്രദ്ധേയമായ നിരവധി നിരീക്ഷണങ്ങളാണ് പിന്നീട് നടത്തിയത്. ചൊവ്വയുടെ ഉപരിതല പാളിയെ കൂടാതെ ആന്തരിക പാളികളെക്കുറിച്ചും ഈ റോബോട്ടിക് ലാൻഡർ പഠനം നടത്തി. 2022 ഡിസംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ഇൻസൈറ്റ് ചൊവ്വയെക്കുറിച്ചുള്ള ഒട്ടേറെ പുതിയ വിവരങ്ങളാണ് ബഹിരാകാശ ഗവേഷകർക്ക് സമ്മാനിച്ചത്. ഇപ്പോഴത്തെ വാർത്തയിലേക്ക്. ഇൻസൈറ്റ് റെക്കോർഡ് ചെയ്ത ചൊവ്വയുടെ ഉപരിതല പാളിയിൽ ഉണ്ടായ ഒരു കുലുക്കത്തെ അടിസ്ഥാനമാക്കിയാണ് പുതിയ വിവരം എത്തിയിരിക്കുന്നത്. ഇതിലൂടെ 42 മുതൽ 56 കിലോമീറ്റർ വരെയാണ് ചൊവ്വയുടെ ക്രസ്റ്റ് അഥവാ ഉപരിതല പാളിയുടെ ആഴമെന്ന് ഗവേഷകർ തിരിച്ചറിഞ്ഞു. ചുരുക്കത്തിൽ ഭൂമിയുടെ ഉപരിതല പാളിയേക്കാൾ 70% വലിപ്പമേറിയതാണ് ചൊവ്വയുടേത്. ചൊവ്വയിൽ നടന്നതും ഇൻസൈറ്റ് രേഖപ്പെടുത്തിയതുമായൊരു പുതിയ കുലുക്കത്തിലൂടെയാണ് ഈ പുതിയ വിവരം ബഹിരാകാശ ഗവേഷകർ കണ്ടെത്തിയത്. ഇൻസൈറ്റിലെ സീസ്മോമീറ്ററിൽ 4.7 രേഖപ്പെടുത്തിയ ഒരു കുലുക്കമായിരുന്നു അത്. അങ്ങനെ സൗരയൂഥത്തിലെ മറ്റൊരു ഗ്രഹത്തിന്റെ ഉപരിതല പാളിയെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബഹിരാകാശ ഗവേഷകർ. എർത്ത് ആൻഡ് സ്പേസ് സയൻസ് ഓപ്പൺ ആർക്കൈവിലാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.